Dear children, this video is extra questions. Extra questions are objective type questions, polynomial chapter. That is the previous year board exam. Now, what is the product of zeros of 3x square minus 5x plus 6? This polynomial is the product of zeros. Product of zeros matter. Namal adengina cheyanu vachcha njan ningalku enginiyana indinte one word answer aanu. Answer mathrame ediya madhi. Pakshe ningalku ad enginiya cheyane nu ariyanallo. Appo adinu vendite ad enginiya cheyane nu parnara. Idanu nammada polynomial. Ee polynomial le nammal product of zeros mathrame kandupidikkan parnu. Nammal oru polynomial ne zeros ne nammal idu oru quadratic polynomial aanu. Maximum rendu zeros undavullu. Aa zeros ne alpha beta enganeya nammal edukkaru. Alpha and 0, beta and 0. Now, product of zeros is not a number. Sum of zeros and product of zeros is a coefficient in the relation. Sum of 0 is alpha plus beta. Now, alpha plus beta is alpha beta. Product of zeros is a number. That is equal to alpha plus beta is b minus b by a. Now, product of 0 is a number. That is the same thing. Product of zeros is a number. Sum of zeros is a number. Now, product of 0 is c by a. അപ്പോൾ ഇതില് a യും b യും c യും ഒക്കെ ഏതാണെന്ന് അറിയാം ഇത് x സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 3 ആണ് a പിന്നെ x ന്റെ കോഫിഷ്യന്റ് minus 5 ആണ് b c ഏതാ കോൺസ്റ്റന്റ് അപ്പോൾ ഇത് a ഇത് b ഇത് c അപ്പോൾ a യും b യും c യും അതാണ് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടത് സം ഓഫ് സീറോസ് ആണെങ്കിൽ minus b by a ആയിരുന്നു കണ്ടത് ഇവിടെ നമ്മളോട് സം ഓഫ് സീറോസ് ചോദിച്ചിട്ടില്ല പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കണ്ടത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻടു ബീറ്റ അതെന്താണ് c by a ഏതാ c എന്ന് പറഞ്ഞത് c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ് that is equal to 6 ആണ് പിന്നെ a ഏതാ a എന്ന് പറയുന്നത് x സ്ക്വയറിന്റെ കോഫിഷ്യന്റ് അതായത് 3 6 by 3 c by a എന്ന് പറഞ്ഞാൽ 6 by 3 that is equal to 2 6 by 3 എന്ന് പറഞ്ഞാൽ 2 ആണ് അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ് ഇതിന്റെ ആൻസർ അപ്പോൾ ആൻസർ മാത്രം നമ്മൾ എക്സാമിന് എഴുതണ്ടു പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യണേ എന്ന് അറിയണം അപ്പോൾ അതിന്റെ ആൻസർ 2 ആണ് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്താണ് 2 ആണ് പ്രോഡക്റ്റ് ഓഫ് സീറോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ സെക്കൻഡ് ക്വസ്റ്റ്യൻ If 1 0 of this of the quadratic polynomial mx square plus 3x plus m is 2. അതായത് ഈ പോളിനോമിയൽ ഈ പോളിനോമിയലിൽ നമുക്ക് കോഫിഷ്യന്റ് അതായത് ന്യൂമറിക്കൽ കോഫിഷ്യന്റ് നമ്പറിനൊക്കെ പകരം റിയൽ നമ്പറിനൊക്കെ പകരം എം എന്നാ തന്നിട്ടുള്ളത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എം ആണ് കോൺസ്റ്റന്റ് ടേമും എം ആണ് എം എന്നാ തന്നിട്ടുള്ളത് ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ് ഈ പോളിനോമിയലിന്റെ വേരിയബിൾ എക്സ് സ്ക്വയർ എക്സ് കോൺസ്റ്റന്റ് ടേം അങ്ങനെയാണ് ഈ പോളിനോമിയലിന്റെ 1 0 ആണ് 2 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം എം ഏതൊരു റിയൽ നമ്പർ ആണ് എമ്മിന്റെ വാല്യൂ എം എം ഇവിടുത്തെ വേരിയബിൾ അല്ല ആൽഫബറ്റ് ആണെങ്കിൽ എം വേരിയബിൾ അല്ല എം ഒക്കെ നമ്പേഴ്സ് ആണ് ഇതിലത്തെ വേരിയബിൾ എക്സ് ആണ് അപ്പൊ എം അപ്പൊ ഒരു ഈ പോളിനോമിയലിന്റെ 1 0 ആണ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മൾ എന്താ ചെയ്യുക ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ പി ഓഫ് എക്സ് എടുക്കും That is equal to mx square plus 3x plus m. This polynomial is p of x. That is 0 is p 2. This 0 is p 2. P of 2 is 0. That is 0. This is x equal to 2. This polynomial value is 0. അപ്പോൾ ഇതിലത്തെ x കൾക്കൊക്കെ 2 എന്ന് കൊടുക്കുക കൊടുക്കാനാണ് നമ്മൾ p ഓഫ് x ഇതാണെങ്കിൽ p ഓഫ് 2 കാണണം p ഓഫ് 2 എന്ന് പറഞ്ഞാൽ x നൊക്കെ 2 കൊടുക്കുക 2 ആണല്ലോ അതിന്റെ 0 അപ്പോൾ m ഇൻടു 2 സ്ക്വയർ x ന് പകരം 2 എന്ന് കൊടുത്തു പ്ലസ് 3 ഇൻടു 2 x ന് 2 എന്ന് കൊടുത്തു പ്ലസ് m അപ്പോൾ അത് ഈക്വൽ ടു 0 ആയിരിക്കും p ഓഫ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും എന്തുകൊണ്ടാണ് 2 അതിന്റെ ഈ പോളിനോമിയലിന്റെ ഒരു 0 ആയതുകൊണ്ടാണ് പി ഓഫ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കും ദാറ്റ് ഈസ് എം ഇൻറ്റു 2 സ്ക്വയർ എന്ന് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അപ്പോൾ 4 എന്ന് കിട്ടുന്നത് പ്ലസ് ഇത് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എം ഈക്വൽ ടു 0 ഇവിടെ 4 എം ഉണ്ട് എം 1 എം ഉണ്ട് 4 എം 1 എം കൂടി ആഡ് ചെയ്താൽ 5 എം ആയി 5 എം പ്ലസ് 6 ഈക്വൽ ടു 0 അപ്പോൾ 5 എം ഈക്വൽ ടു 6 ആർ എച്ച് എസിൽ പോകുമ്പോൾ മൈനസ് 6 ആവും ഇവിടെ 0 അല്ലേ ഉള്ളൂ അത് ഇടേണ്ട ആവശ്യമില്ല അപ്പൊ എം എസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്
5 m is equal to minus 6 negative. Appa m is equal to minus 6 by 5. Minus 6 by 5 negative. Appa m in the value and then minus 6 by 5. Appa namada enda chiyya oru polynomial thannittu adinte oru 0 thannale idilte edengilum numbers ingane unknown ആയിരിക്കും അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഒരു 0 2 ആണെന്ന് പറഞ്ഞാൽ ഇതിൽ x കാണുന്നിടത്തൊക്കെ 2 കൊടുത്താൽ എന്നിട്ട് ഇക്വൽ ടു 0 എന്ന് കൊടുക്കുക ഇക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് m ന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും ഇവിടെ m ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ മൈനസ് 6 by 5 അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതി പക്ഷേ ഇത് m ന് x ന് ഒക്കെ 2 കൊടുക്കുമ്പോൾ നമുക്ക് m ന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും ഒരു 0 തന്നു കഴിഞ്ഞാൽ ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ Write the point where the graph of the polynomial f of x is equal to 2x minus 5 is a straight line. Because this is linear polynomial. That is linear polynomial degree 1. X is degree 1. Now, this is linear polynomial. This is the graph. We have a straight line. It is a straight line which intersects the x-axis at exactly one point. That is one point in the x-axis. And the linear polynomial is 0. അപ്പോൾ നമ്മൾ x ആക്സിസിൽ നമ്മൾ ഇങ്ങനെ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് x ഇത് y ഇത് x ഇത് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടിയത് ഗ്രാഫ് വരച്ചപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി ഇത് x ആക്സിസിൽ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് x ആക്സിസിൽ ഒരു എക്സാക്ട്ലി ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് അപ്പോൾ നോക്കിയേ ഇതിന്റെ പോളിനോമിയൽ എഴുതാം f ഓഫ് x ഈക്വൽ ടു 2x minus 5. ഈ പോളിനോമിയലിൽ നമ്മൾ x ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക അതായത് ഈ പോളിനോമിയൽ ഏതാ 2x plus 5, sorry, minus 5 equal to 0 കൊടുക്കുക എന്നിട്ട് x ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ 2x is equal to 5 RHS ൽ പോകുമ്പോൾ മൈനസ് 5 പ്ലസ് 5 ആവും അപ്പൊ x is equal to എന്താ കിട്ടുക 5 by 2 എന്ന് കിട്ടും x ന്റെ വാല്യൂ 5 by 2 എന്ന് കിട്ടും അപ്പൊ ഈ പോളിനോമിയലിൽ നിന്ന് നമ്മൾ x ന്റെ വാല്യൂ കണ്ടെത്തി അതായത് ഇത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ ഈസ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇന്റർസെക്ട് എക്സ് ആക്സിസ് അറ്റ് എക്സാക്ട്ലി വൺ പോയിന്റ് ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യുള്ളൂ ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് അതിനൊരു സീറോയേ ഉള്ളൂ അതിന്റെ എക്സ് കോർഡിനേറ്റാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും അപ്പൊ നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സ് 5 by 2 അതിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും 0 ആയിരിക്കും അപ്പൊ ഈ x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ഈ ഗ്രാഫില് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അത് x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പോളിനോമിയൽ ഇക്വേഷൻ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ആ എക്സിന്റെ വാല്യൂ എക്സ് കോർഡിനേറ്റിനും കൊടുക്കുക വൈ കോർഡിനേറ്റ് 0 എന്നും കൊടുക്കുക അതായത് എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഈ എക്സിന്റെ വാല്യൂ എക്സ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കുക വൈ കോർഡിനേറ്റ് 0 ആയിട്ട് കൊടുക്കുക അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അതായത് ഈ പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാ കിട്ടുക അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് എക്സ് കോർഡിനേറ്റ് ആയിട്ടും കൊടുക്കുക വൈ കോർഡിനേറ്റ് 0 ആയിട്ടും കൊടുക്കുക അപ്പൊ ഇതിന്റെ പോയിന്റ് ഏതായാലും 5/2 0 അപ്പൊ ചോദിച്ചിട്ടുള്ള പോയിന്റ് 5/2 വൈ കോർഡിനേറ്റ് 0 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇന്റർസെക്ട് എക്സ് ആക്സിസ് അറ്റ് എക്സാക്ട്ലി വൺ പോയിന്റ് റൈറ്റ് ദ പോയിന്റ് ആ പോയിന്റ് എഴുതാനാണ് പറഞ്ഞത് പോയിന്റിനാവുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതണ്ടേ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ അതിന്റെ നൊട്ടേഷൻ എഴുതുമ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതണം അപ്പൊ ആ പോയിന്റ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എക്സ് കോർഡിനേറ്റ് എഴുതണം വൈ കോർഡിനേറ്റ് എഴുതും ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 4+1 അതായത് ഈ ഇത് ഒറ്റ പോളിനോമിയലാണ് ഇത് രണ്ടായിട്ട് കിടക്കണമെങ്കിലും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പോളിനോമിയൽ അതാണ് ഉദ്ദേശിക്കുന്നത് ആ പോളിനോമിയലിന്റെ ഡിഗ്രിയാണ് ചോദിച്ചത് അപ്പൊ ഇത് ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഗ്രി എഴുതേണ്ട ആവശ്യമില്ല അങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലത്തെ ഹയ്യസ്റ്റ് ഡിഗ്രി ഇതിലത്തെ ഹയ്യസ്റ്റ് ഡിഗ്രി ഏതാ നോക്കുക ഇതിലത്തെ ഹയ്യസ്റ്റ് ഡിഗ്രി എക്സിന്റെ ഡിഗ്രി 1 ആണ് ഇതിന്റെ ഹയ്യസ്റ്റ് ഇതിലത്തെ ഹയ്യസ്റ്റ് ഡിഗ്രി എക്സിന്റെ ഡിഗ്രി 4 ആണ് അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ പോളിനോമിയലിന്റെ ഏറ്റവും വലിയ ഡിഗ്രി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയലിന്റെ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയ ഡിഗ്രിയും ഇതിന്റെ വലിയ ഡിഗ്രിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 ആ കിട്ടുക 1+4 ഡിഗ്രി ആഡ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുക ഇതിന്റെ ഡിഗ്രി 1 ഇതിന്റെ ഡിഗ്രി 4 അപ്പൊ എക്സ് റേസ് ടു 5 ആ കിട്ടുക
അപ്പോൾ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി ഏതാ വരിക ഫൈവ് ആ വരിക അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോളിനോമിയലിന്റെ ഹയസ്റ്റ് ഡിഗ്രിയാണ് ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഡിഗ്രി എത്ര വരിക ഫൈവ് എന്നാ വരിക ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇഫ് ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ത്രീ പി ഈ പോളിനോമിയലിന്റെ രണ്ട് സീറോസ് ആണ് ആൽഫയും ബീറ്റയും എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കാണുമ്പോൾ സെയിം ആണെന്ന് രണ്ടും ഈക്വൽ ആണെന്ന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി പിയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സം ഓഫ് സീറോസ് ആൽഫയും ബീറ്റയല്ലേ സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് സീറോസ് ആണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് അപ്പൊ ഈ പോളിനോമിയലിൽ നിന്ന് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും നമുക്ക് എഴുതാൻ അറിയാം അപ്പൊ നമ്മുടെ പോളിനോമിയൽ ഏതാ പി എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ത്രീ പി ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഇതിലെ സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ ഏതാ എഴുതുക മൈനസ് ബി ബൈ എ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ഇതാണ് ബി ഇതാണ് എ ഇതാണ് എന്ത് സി അല്ലേ ഒരു പോളിനോമിയലിന്റെ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് എക്സിന്റെ കോയഫിഷ്യന്റ് കോൺസ്റ്റന്റ് ഇതിലത്തെ പി ഒക്കെ നമ്പേഴ്സ് ആണ് അല്ലാതെ ഇതിന്റെ വാരിയബിൾ എക്സ് തന്നെയാണ് അപ്പൊ മൈനസ് ബി ബൈ എ അപ്പൊ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ടു ആണ് ഇവിടുത്തെ ഒരു മൈനസും ഉണ്ട് ബിയുടെ വാല്യൂ മൈനസ് ടു ബൈ എയുടെ വാല്യൂ പി അപ്പോ മൈനസ് ഓഫ് മൈനസ് ടു രണ്ട് മൈനസും കൂടി ആകുമ്പോൾ എന്താവും ടു ബൈ പി എന്നാവും ബി ബൈ എ എന്ന് പറഞ്ഞാൽ ടു ബൈ പി ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താ പറയാ സി ബൈ എ ആണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് സി ബൈ എ ആണ് കാണാൻ നമ്മൾ സി എന്ന് പറയുന്നത് ഏതാ ത്രീ പി ആണ് എ എന്ന് പറയുന്നത് ഏതാ പി ആണ് അപ്പൊ നമുക്ക് ഈ പിയും പി ഇവിടെ ക്യാൻസൽ ചെയ്യാം അപ്പൊ ഇവിടെ എന്താ ഉള്ളത് ത്രീ എന്നേ കിട്ടുള്ളൂ അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ത്രീയും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ടു ബൈ പി എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം ആൽഫ പ്ലസ് ബീറ്റ എത്ര കിട്ടിയത് ടു ബൈ പി എന്നാണ് കിട്ടിയത് ഈക്വൽ ടു ആൽഫ ബീറ്റ എത്ര നമുക്ക് കിട്ടിയത് ത്രീ എന്നാണ് കിട്ടിയത് പിയുടെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞത് ടു ബൈ പി ഈക്വൽ ടു ത്രീ ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എന്ത് വരും ടു ബൈ ത്രീ എന്ന് വരും ഇത് കിട്ടിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ഇങ്ങനെയാണ് അത് കിട്ടുന്നത് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ വൺ ആണ് ഇതിങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ഈക്വൽ ടു ടു ഇൻറ്റു വൺ ഈക്വൽ ടു ത്രീ ഇൻറ്റു പി ത്രീ ഇൻറ്റു പി ഇങ്ങനെയല്ലേ വരിക ടു ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു പി അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ടു ബൈ ഈ ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ ത്രീ എന്ന് കിട്ടും ടു ബൈ ത്രീ എന്ന് കിട്ടും അല്ലെങ്കിൽ ഈ ത്രീ ഇങ്ങോട്ടും വരും പി അങ്ങോട്ടും പോകും അപ്പൊ പി ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ അപ്പൊ നമ്മുടെ ആൻസർ പിയുടെ വാല്യൂ ടു ബൈ ത്രീ അപ്പൊ ആൻസർ എന്താ കിട്ട പി ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് വൺ സീറോ ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ടു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് മൈനസ് ഫിഫ്റ്റീൻ ഈസ് ത്രീ ദെൻ ഫൈൻഡ് അതർ സീറോസ് അതായത് ഇവിടെ ഒരു കെ ഉണ്ട് നേരത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ട് അതിലെ ഒരു സീറോ തന്നു ഇവിടെ ത്രീ എന്ന് ഇതിപ്പോ ഇതിൽ കെയുടെ വാല്യൂ നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിരുന്ന വെച്ചാൽ ഒരു സീറോ ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഓഫ് ത്രീ കണ്ടുപിടിക്കും അതായത് എക്സിനൊക്കെ ത്രീ എന്ന് കൊടുക്കുമ്പോൾ കെയുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്യും ഇവിടെ നിങ്ങളോട് കെയുടെ വാല്യൂ കാണാനല്ല പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സീറോ ആണ് ത്രീ രണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അപ്പൊ രണ്ട് സീറോസ് ഉണ്ടാവും ഒരു സീറോ ആണ് ത്രീ അടുത്ത സീറോ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത് അടുത്ത സീറോ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലാതെ കെയുടെ വാല്യൂ കാണാനല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ സം ഓഫ് സീറോസ് എടുക്കാനാണെങ്കിൽ മൈനസ് ബി ബൈ എ ആണ് വേണ്ടത് അപ്പൊ നമുക്കിവിടെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എടുത്തിട്ട് വേണം ചെയ്യാൻ കാരണം ഇവിടെ കെ എന്നാണ് സം ഓഫ് സീറോസ് എടുക്കുമ്പോൾ ബി എന്ന് പറയുന്നത് വരെ അപ്പൊ അത് എടുക്കാൻ പറ്റില്ല പ്രോഡക്റ്റ് ഓഫ് സീറോസ് അപ്പൊ നമുക്ക് ഒരു സീറോ ത്രീ ആന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സീറോ രണ്ട് സീറോസ് ഒന്ന് ആൽഫയും ഒന്ന് ബീറ്റയും അതിലത്ത് ആൽഫ എന്ന് പറയുന്നത് ത്രീ ആണെന്ന് എടുക്കാം ബീറ്റയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അടുത്ത സീറോയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആൽഫ ത്രീ ബീറ്റ കാണണം അപ്പൊ ആൽഫ ഇൻറ്റു ബീറ്റ പ്രോഡക്റ്റ് ഓഫ് സീറോ ഇതിൽ നിന്ന് എന്താ വരിക പ്രോഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സി ബൈ എ സി എന്ന് പറയുന്നത് മൈനസ് ഫിഫ്റ്റീൻ ബൈ എ എന്ന് പറയുന്നത് ടു പ്രോഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സി ബൈ എ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ബൈ ടു ഇതാണ് കിട്ടുക പ്രോഡക്റ്റ് ഓഫ് സീറോ പ്രോഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ മൈനസ് ഫിഫ്റ്റീൻ ബൈ ടു എന്ന് കിട്ടും അതിലത്തെ ഒരു സീറോ അറിയാം ത്രീ അപ്പൊ ആൽഫയ്ക്ക് നമ്മൾ ത്രീ എന്ന് കൊടുക്കാം ത്രീ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ബൈ ടു ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഈ ത്രീ ആർ എച്ച് എസിലേക്ക് പോകുമ്പോൾ മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ത്രീ ത്രീ ഡിനോമിനേറ്ററിലേക്ക് വരും അപ്പൊ ഈ ത്രീയും ഫിഫ്റ്റീനും നമുക്ക് കട്ട് ചെയ്താൽ ഫൈവ് ടൈംസ് അപ്പൊ എത്ര കിട്ടുക മൈനസ് ഫൈവ് ബൈ ടു
അപ്പോൾ അതർ 0 എത്രയാ മൈനസ് 5 ബൈ 2 അപ്പോൾ ഏത് രീതിയിലും കാണാൻ നിങ്ങൾക്ക് അറിയാം ഇതൊരു 0 ആണെന്ന് പറഞ്ഞിട്ട് കേടെ വാല്യൂ കാണാൻ പറഞ്ഞാൽ x ന് 3 എന്ന് കൊടുത്തിട്ട് കേടെ വാല്യൂ കണ്ടുപിടിക്കാം ഇവിടെ അങ്ങനെയല്ല തന്നത് ഒരു 0 തന്നിട്ട് മറ്റേ 0 ആണ് 0 ആണ് കാണാത് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് 0 എടുത്തിട്ട് ഒരു 0 ന് വാല്യൂ കൊടുക്കുക അപ്പോൾ മറ്റേ 0 കണ്ടെത്താം अब बेटे जीरो बीटा ऐसा किटी द अदर जीरो माइनस फाइव बाय टू अदर जीरो इक्वल टू माइनस फाइव बाय टू अदा ना एंड आंसर किटी नहीं हमको सेवेंथ क्वेश्चन होगा इफ अल्फा एंड बीटा आर जीरोस ऑफ द पॉलिनोमियल पी ऑफ एक्स इक्वल टू एक्स स्क्वायर माइनस फाइव एक्स प्लस सिक्स इधर जीरोस आना अल्फा बीटी then find the value of alpha plus beta minus 3 alpha beta ee value indinte value kaanana parna appo namukku ariyam alpha beta zeros anengil product of 0 aanu idu sum of 0 aanu idu appo sum of 0 yum product of 0 yum idinnu kandatha namukku ariyam ennittu idile substitute cheyada mathi appo sum of 0 alpha plus beta endha varya minus b by a minus b by a that is equal to by ivada oru minus undu b endha avade minus 5 by a എന്ന് പറഞ്ഞാൽ എന്താ വരിയ 1 ആണ് x സ്ക്വയർ കോഫിഷ്യന്റ് 1 ആണ് അപ്പോൾ എന്താ കിട്ടാ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും അപ്പോൾ പ്ലസ് 5 by 1 പ്ലസ് 5 by 1 എന്ന് പറഞ്ഞാൽ 5 തന്നെ ഇനി ആൽഫ ബീറ്റ എന്താ കിട്ടാ c by a c എന്ന് പറയുന്നത് 6 a എന്ന് പറയുന്നത് 1 അപ്പോൾ c by a എന്ന് പറഞ്ഞാൽ 6 by 1 6 by 1 എന്ന് പറഞ്ഞാൽ 6 അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 5 എന്നും കിട്ടി ആൽഫ ബീറ്റ 6 എന്നും കിട്ടി അത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3 ആൽഫ ബീറ്റ That is equal to alpha plus beta 3 5 minus 3 into alpha beta 3 6. That is equal to 5 minus 18. 3 plus 3 into 6 18. That is equal to 5 minus 18. One answer get a minus 13. Answer three get a. This is the answer. Alpha plus beta minus alpha beta equal to alpha plus beta minus 3 alpha beta equal to minus 13. Get up. Next question okay if alpha and beta are the zeros of the polynomial 5x square minus 7x plus 2 idinde zeros aanu alpha plus beta then find the sum of their reciprocal endinde reciprocal is zeros inde reciprocal ee alpha inde reciprocal nu parna enda 1 by alpha aanu alle beta inde reciprocal engane ezhudya 1 by beta aanu ayinde sum appa alpha edeyum beta edeyum reciprocal inde sum kaanana ningalodu parnittullad alle find the sum of their reciprocals edukka idinde reciprocal 1 by alpha idinde reciprocal 1 by beta adinde endu kaanam sum kaanam idinde reciprocal nu parna namukku engane ezhudam idu aadyam thanne idinde formula undakite ile substitute cheya nalladu 1 by alpha plus 1 by beta aanu namukku kandupidikkan paranjirikkunnathu reciprocal of alpha and beta अब एंतम इन एलसीएम आलफ बीट एलसी इतने कूड़ी मल्टिप्लाई नलसी अब इतने मल्टिप्लाई बीट मल्टिप्लाई वण इंटू बीट प्लस इवे कलफ इन एलसीएम कीट प्लस आलफ 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 प्लस बीट रू सेम अब ई वण बै आलफ प्लस वण बै बीट आलफ प्लस बीट डिवाइडेड बै आलफ बीट इत नलसीएम क इंगे अब नमुक ई क्वाड्रेटिक इक्वेशन आलफ प्लस बीटी कंपिड़ा पटू आलफ बीटी सम ऑफ जीरोसू प्रोडक्ट ऑफ जीरोसू कंपिड़ा पटू अब सब्स्टिट्यूटा मैं सम ऑफ जीरोस आलफ प्लस बीट माइनस बी बाय ए माइनस बी बाय ए माइनस बी माइनस माइनस सेवन बाय फाइव अब एत्र किट्टा सेवन बाय फाइव नी आलफ बीट किट्टा सी बाय ए सी एत्र टू टू बाय फाइव 2 by 5 அப்ப நம்ம இது இதில சப்ஸ்டிட்யூட் ചെയ്യ தட் இஸ் ஈக்குவல் டு எந்த கிட்டும் 1 by alpha plus 1 by beta is equal to alpha plus beta ட வேல்யூ 7 by 5 divided by alpha beta ட வேல்யூ 2 by 5 தட் இஸ் ஈக்குவல் டு இங்க ரெண்டு பின்ன என்ன பிரையா ஃபிராக்ஷன்ஸ் வந்தா நம்ம இது இதே டிவைடட் பை இது என்ன வெச்சால எங்க எழுத 7 by 5 இன்டு ஆக்கி எழுதும்போது இது ரெசிப்ரோக்கல் திருப்பி எழுது 5 by 2 നാക്കി എഴുതും ഇത് ഡിവൈഡ് ഇൻടു ആക്കി എഴുതുമ്പോൾ തിരിച്ചു എഴുതും അതൊക്കെ നമുക്ക് അറിയാവുന്നതാ അപ്പോൾ ഈ 5 ഉം 5 ഉം കട്ട് ചെയ്തു അപ്പോൾ എത്ര വരെ 7 by 2 അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് അപ്പോൾ എന്താ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 by ആൽഫ പ്ലസ് 1 by ബീറ്റ ആണ്
sum of their reciprocal equal to 3 kitta namukku 7 by 2 adana namde answer vare. Okay, ini 9th question enda cheya, if minus 4 is a zero of this polynomial then find the value of k. ഇവിടെ അതുപോലെ ആണ് minus 4 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സീറോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽത്തെ x നൊക്കെ minus 4 എന്ന് കൊടുത്തിട്ട് ഇക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ അതിന്റെ k യുടെ വാല്യൂ കിട്ടും. കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്താ നമ്മുടെ പോളിനോമിയൽ x സ്ക്വയർ മൈനസ് x മൈനസ് 2 പ്ലസ് 2k അതാണ് നമ്മുടെ പോളിനോമിയൽ. P of x എന്ന് പറഞ്ഞ പോളിനോമിയൽ. അതിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? P of minus 4 ആണ് കാണാൻ പോണത്. അപ്പോൾ x നൊക്കെ minus 4 എന്ന് കൊടുക്കും. മൈനസ് 4 ആണ് ഒരു സീറോ അതുകൊണ്ട്. അപ്പോൾ മൈനസ് 4 സ്ക്വയർ മൈനസ് മൈനസ് 4 ഈ മൈനസ് പിന്നെ x ന് മൈനസ് 4 പിന്നെ മൈനസ് 2 പ്ലസ് 2k ഈക്വൽ ടു 0 ഈക്വൽ ടു 0 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് 16. ഈ മൈനസും കൂടി അത് പ്ലസ് 4 ആവും. പിന്നെ ഈ മൈനസ് ഇതിൻ്റെ രണ്ടിനും കൊടുക്കണം. അപ്പം മൈനസ് ഇൻറ്റു 2 മൈനസ് 2 ഈ മൈനസ് ഇതിനും കൊടുക്കണം. അത് ബ്രാക്കറ്റിലുള്ളതല്ലേ. മൈനസ് 2k ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇതെന്ത് കിട്ടും? 20 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 18. 18 മൈനസ് 2k ഈക്വൽ ടു 0. അപ്പോൾ 2k ആർ എച്ച് എസിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ 18 ഇസ് ഈക്വൽ ടു മൈനസ് 2k പ്ലസ് 2k ആവും. 18 ഇസ് ഈക്വൽ ടു 2k എന്ന് കിട്ടും. ദർഫോർ k ഇസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് ഈക്വൽ ടു ഇട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ 18 ബൈ 2 എന്ന് എഴുതും. ദാറ്റ് ഇസ് ഈക്വൽ ടു 9. കെയുടെ വാല്യൂ എത്ര കിട്ടിയേ? 9. ഓക്കെ, അപ്പോൾ k ഇസ് ഈക്വൽ ടു 9. അടുത്തത്, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ. ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതിന്നാണ് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും നമ്മൾ ഫോർമുല കണ്ടെത്തിയിട്ടുള്ളത്. ഇത് തമ്മിലുള്ള റേഷ്യോ, അതായത് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇതിൽ ബി അല്ലേ, ബി ബൈ എ, മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ ആണ്, അത് നമ്മളോട് എഴുതാൻ പറഞ്ഞു എന്ന് മാത്രം. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന്റെ പിന്നെ എന്താണ്, സീറോസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്, ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. അത് എഴുതാനേ ആ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. അതായത് ഏതോ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ആ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൽ ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഈ ഗ്രാഫ് നോക്കിയിട്ടാണ്, നമുക്ക് ഏതാ പോളിനോമിയൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾ എന്ത് പറയണം? ഈ എഫ് ഓഫ് എക്സിന് എത്ര സീറോസ് ഉണ്ടെന്ന് പറയണം. അതെങ്ങനെയാ പറയണമെന്ന് വെച്ചാൽ, ഈ ഗ്രാഫിൽ ഗ്രാഫ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്തിരിക്കുന്നത് എത്ര പോയിന്റിലാണ് നോക്കുക. വൈ ആക്സിസിൽ കാര്യമില്ല, ഇവിടെ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്തത് മാത്രം നോക്കുക, അതാണ് സീറോസ്. ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മൂന്ന് പോയിന്റിലാണ് എക്സ് ആക്സിസ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈ ആക്സിസിൽ ഒരു ഇതല്ലേ, വൈ ആക്സിസ്, വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ നോക്കില്ല. എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഗ്രാഫ്, അത്രയും സീറോസ് ആണ് ആ പോളിനോമിയലിനുള്ളത്. അപ്പൊ മൂന്ന് പോയിന്റിലാണ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് എത്ര സീറോസ് ഉണ്ട്? ഇൻ ഫിഗർ ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ്. എത്രയാണ് നമ്പർ ഓഫ് സീറോസ് വരിക? അപ്പൊ 3 ആണ് നമ്പർ ഓഫ് സീറോസ്. വൈ ആക്സിസിൽ എത്ര മീറ്റ് ചെയ്തത് നിങ്ങൾ നോക്കരുത്, എക്സ് ആക്സിസ് മാത്രമാണ് നോക്കേണ്ടത്. അങ്ങനെ തെറ്റിപ്പോവാറുണ്ട് കുട്ടികൾക്ക്. അടുത്തതും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ നമ്പർ ഓഫ് സീറോസ് ഈ ഫിഗർ നോക്കിയിട്ട് നിങ്ങളോട് പറയാനാ പറയുള്ളത്. ഇവിടെ ഈ ഒറിജിനിൽ കൂടിയാണ് എക്സ് ആക്സിനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റിലെ ഇതാകെ എക്സ് ആക്സിനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിലെ നമ്പർ, ഈ ഗ്രാഫ് വരച്ചിരിക്കുന്ന പോളിനോമിയലിന്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാ? 1 ആണ്. ഒരു സ്ഥലത്തെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യാതെയും വരാം. അപ്പൊ അതിന് സീറോ, ആ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ പറയണം ആ പോളിനോമിയലിന് സീറോസ് ഇല്ല, എക്സ് ആക്സിനെ മീറ്റ് ചെയ്ത പോയിന്റുകൾ മാത്രമേ സീറോസ് ഉള്ളൂ. അപ്പൊ ഇതിലാകെ ഒരു പോയിന്റിലാണ് എക്സ് ആക്സിനെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1, 0 ആണ് ഈ പോളിനോമിയലിന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.